മൺഡേ കൗൺ ബോക്സിന്റെ 20-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യത്തെ കമന്റ് മഞ്ജു വിൻസെന്റ് എന്ന ആളുടെയാണ്. മിഠായി തെരുവിൽ ഇതിനേക്കാൾ വലിയ സ്ഥാപനമുണ്ട്. ലോഡ് കണക്കിന് ബോക്സുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. സംഭവം ശരിയാണ്, മിഠായി തെരുവിൽ മാത്രമല്ല വേറെ പല സ്ഥലത്തും ലോഡ് കണക്കിന് ബോക്സ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമ്മള് ആ ഷോപ്പ് പരിചയപ്പെടുത്തിയ വീഡിയോയിൽ ആ ഷോപ്പുകാർ ആവശ്യപ്പെട്ടതും കുറെ പേര് എന്നോട് എവിടെ കിട്ടുമെന്ന് ചോദിക്കുന്നതും ഒന്നിച്ചായപ്പോ അത് ആ ഒരു വീഡിയോ ആയി മാറി. അതായത് ആളെ സമ്മതിക്കാതെ എനിക്ക് ആ വീട് ഷോപ്പിനകത്ത് കയറിയിട്ട് ആ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാനില്ലല്ലോ. അപ്പൊ ആളുടെ ആ അനുവാദത്തോടെയും ആ ആളുടെ ആവശ്യപ്രകാരമാണ് ആ വീഡിയോ എടുത്തത്. അപ്പോ അല്ലാതെ മറ്റു ഷോപ്പുകൾ ഇല്ലാത്തതുകൊണ്ടല്ല, അത് അങ്ങനെ ആണ് വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു കാരണം ഉണ്ടായത്. ഞാനത് പറഞ്ഞു, അവതരിപ്പിച്ചു. അതായത് നിങ്ങളുടെ മുമ്പിൽ ആ ഒരു ഷോപ്പ് അവതരിപ്പിച്ചു എന്നുള്ളൂ. അപ്പൊ മറ്റു ഷോപ്പുകളിൽ നിന്ന് വാങ്ങാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നല്ല ബേസ് ഇടി വെട്ടുന്ന. അപ്പോ ഷിനുരാജ് വല്യത്ത് എന്നാളുടെയാണ് അടുത്ത കമന്റ്. അതായത് ഒരേ വോൾട്ടിലുള്ള 50 വോൾട്ട് വ്യത്യസ്ത MFD, എക്സാമ്പിൾ 3700, 4800, 5600 എന്നിങ്ങനെ ഒരു പവർ സപ്ലൈയിൽ ഉപയോഗിക്കാമോ? അതായത് ഇതുപോലുള്ള രീതികളിൽ ഉപയോഗിക്കാൻ ആ കപ്പാസിറ്റർ തികയാത്ത അവസ്ഥയിൽ നമുക്ക് ആ കപ്പാസിറ്റൻസ് വാല്യൂ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്. സാധാരണ കിട്ടുന്ന കപ്പാസിറ്റർ വെച്ചൊക്കെ സാധാരണ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ശരിക്കും അത് നല്ല ഈക്വൽ ആയിട്ടുള്ള വാല്യൂകൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു അഭിപ്രായം. മറ്റതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ആർക്കും ഉണ്ടായില്ല. നമുക്ക് കപ്പാസിറ്റൻസ് വാല്യൂ വോൾട്ടേജ് റേറ്റിംഗും കറക്റ്റ് ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കുന്നതിനോ ആംപ്ലിഫയറിന്റെ വർക്കിങ്ങിനെ ഒന്നിനെയും അത് ബാധിക്കുന്നില്ല. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഈക്വൽ ടാങ്ക് കൊടുക്കുന്നതാണ്. അതായത് ഈക്വൽ വാല്യൂ ഉള്ള സെയിം കപ്പാസിറ്റേഴ്സ് സെയിം വോൾട്ടേജ് റേറ്റിംഗിൽ കൊടുക്കുക. അടുത്ത നമ്മൾ ഹുസൈൻ ബിച്ചുട്ട് എന്നാളുടെയാണ്. ഇത് ഇലക്ട്രോണിക് സ്പെയർ പാർട്സ് ഷോപ്പിൽ കിട്ടുമോ? അതായത് നമ്മുടെ ഈ പാസീവ് റേഡിയേറ്റർ ഒരുപാട് പേര് എവിടെ കിട്ടാൻ ചോദിക്കുന്നുണ്ട്. ഞാനും കുറെ അന്വേഷിച്ചു എവിടെ കിട്ടാം. അപ്പൊ നല്ല തരത്തിലുള്ള പാസീവ് റേഡിയേറ്റർ ഒന്നും നമ്മളെ കോഴിക്കോട് കിട്ടാൻ ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചതിലൊന്നുമില്ല. ഇനി ഉണ്ടാവും, ഞാൻ അന്വേഷിച്ചു കൊടുത്തില്ല. വേറെ എവിടെ ഉണ്ടാവും ഞാൻ അന്വേഷിച്ച് കൂടുതൽ പോയിട്ടില്ല. കാരണം എനിക്ക് അധികം ആവശ്യം വരാത്തതുകൊണ്ട് അത് അന്വേഷിച്ച് പോയില്ല. ഇനി അത് അങ്ങനെ കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഞാനത് ക്ലിയർ ആയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാം, എന്നിട്ട് അത് അറിയിക്കാം. അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കാം. ചെറിയ ബോക്സിൽ നിന്ന് നല്ല ഒരു അത്യാവശ്യം പൗണ്ടിങ് ബേസ് ഒക്കെ നമുക്ക് കിട്ടും. അടുത്ത നമ്മുടെ മനേഷ് എന്നാളുടെയാണ്. അഹൂജ 12-ഇഞ്ച് സ്പീക്കർ വീഡിയോ ചെയ്യാമോ? തീർച്ചയായും അഹൂജന്റെയും എല്ലാത്തിന്റെയും സ്പീക്കർ വീഡിയോസ് ചെയ്യും. സ്പീക്കറിന്റെ ബോക്സിന്റെ വീഡിയോ, അതിന്റെ റിവ്യൂ വീഡിയോ ഒക്കെ ചെയ്യാനുള്ളതാണ്. നമ്മളിങ്ങനെ തുടങ്ങി വരുന്നില്ലല്ലോ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട്, പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാനുണ്ട്. അപ്പൊ എന്തായാലും അതൊക്കെ വരും, എല്ലാം വെയിറ്റ് ചെയ്യാം. അടുത്ത ബിച്ചൂർ സിറാജ് എന്നാളുടെയാണ്. ഈ ടൈപ്പ് ബോക്സ് ഇലക്ട്രോണിക്സ് ഷോപ്പിൽ കിട്ടുമോ? അതായത് സാധാരണ 2-way ബോക്സ് ആണ്. ഞാൻ അന്നൊരു വീഡിയോയിൽ ഒരു റിപ്പയർ ചെയ്തെടുത്ത, ഒരു മെയിൻറ്റെയിൻ ചെയ്ത് റസീനോ അടിച്ചെടുത്ത ഒരു ബോക്സ് ആണ്. അപ്പൊ അത് ആ ടൈപ്പ് ബോക്സ് നമ്മുടെ നാട്ടിൽ 10-ഇഞ്ച് 12-ഇഞ്ച് 3-way ആയിട്ടും 2-way ആയിട്ടുള്ള വലിയ ബോക്സുകൾ വളരെ കുറവാണ്. ഇവിടെ കോഴിക്കോടാണെങ്കിൽ നമ്മൾ സിറ്റി സ്റ്റാൻഡ് ഭാഗത്ത് അവിടെ ഒരു കുറച്ച് ഷോപ്പുകളുണ്ട്. അപ്പൊ അവിടെ നിന്ന് ചെറിയ ടൈപ്പ് ബോക്സുകൾ, അതായത് ഒരു 8-ഇഞ്ചിന്റെ ഒരു 2-way ടൈപ്പ്, അതുപോലെ 3-way അത്ര കൂടുതൽ ഞാൻ കണ്ടില്ല. ഏറ്റവും കൂടുതൽ 2-way ബോക്സുകളാണ് അവിടെ കണ്ടിട്ടുള്ളത്. എന്നാലും അതൊരു ഒരു ഡിഫോൾട്ട് വാല്യൂലല്ല ഉണ്ടാക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ട സൈസ്, വേണ്ട വാട്ട്സ്, വേണ്ട ലെവലിലുള്ള, വേണ്ട ഡിസൈനിലുള്ള ബോക്സ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കുന്നതാണ്. അത് ഉണ്ടാക്കിക്കുന്ന ഒരുപാട് ഷോപ്പുകൾ നമ്മുടെ ഇപ്പൊ പറഞ്ഞു, മുൻപ് പറഞ്ഞല്ലോ, നാട്ടിലുണ്ട്. ഇവിടെ കൊടുത്തുണ്ടായിരിക്കുന്നതാണ്. പിന്നെ ആയുവോ എന്ന് പറഞ്ഞ ഒരു വലിയ ഷോപ്പ് ഞാൻ ഇതിന് മുമ്പ് പണ്ടൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയും ഇതുപോലെ ഒരുപാട് ബോക്സുകളുണ്ട്. അടുത്ത അവന്റെ അജയ് എന്നുള്ളതാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കുട്ടികൾക്ക് ട്രെയിനിങ് ആയി കയറുവാൻ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഒഴിവുണ്ടോ? അപ്പൊ ഇത് നമ്മുടെ ഒരു പോള് ഇട്ടുണ്ടായിരുന്നു, ഒരു വോട്ടിംഗ്, അതായത് ഏത് കോഴ്സാണ് വേണ്ടത്. അപ്പൊ അതിനകത്ത് വന്ന ഒരു കമന്റാണ്. അപ്പൊ അതെന്താ വെച്ചാല്, ഇതുപോലെ ഒരുപാട് പേര് കഴിഞ്ഞു നിൽക്കുന്നവർ, അതായത് കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ഇങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനും കൂടുതലായിട്ട് പഠിക്കാനും എവിടെയെങ്കിലും പ്രാക്ടിക്കലായിട്ട് ഏതെങ്കിലും ആളുടെ കൂടെ നിന്ന് പഠിക്കണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഏതെങ്കിലും സ്ഥാപനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ ചാനലിലുള്ള ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആർക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ അവർക്കത് ഉപകാരമാണെങ്കിൽ, ആ നാട്ടിൽ അവിടെ അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഒരു ഉപകാരമാകും. അപ്പൊ താല്പര്യമുള്ളവർ കമന്റ് ചെയ്യാം. അടുത്ത അവന്റെ ഷിബിൻ എന്നാളുടെയാണ്. 400 വാട്ട് 2.1 ആംപ് എത്ര വാട്ടുള്ള സബ്ബാണ് യൂസ് ചെയ്യേണ്ടത്? ചോദ്യം അത്ര വ്യക്തമല്ല. എങ്ങനെയാ വെച്ചാൽ 400 വാട്ട്സ് 2.1 ആംപ് എന്ന് പറയുമ്പോൾ അതിൽ ഏതാണ് ഡിഫൈൻ ചെയ്യുന്നത്? അതായത് അതിൽ 2 സ്പീക്കറും ഒരു സബ് ഊഫറും ഉണ്ടാവും. ഇതെല്ലാം കൂടിയാണ് 400 വാട്ട്സ് എങ്കിൽ അതൊരു ഹെവി സ്പീക്കർ സിസ്റ്റം ആണ്. അത് RMS ആണെങ്കിൽ, 400 വാട്ട്സ് RMS ആണെങ്കിൽ, 400 വാട്ട്സ് പീക്ക് ആണെങ്കിൽ ഒരു 100 വാട്ട്സിന്റെ സബ് ഊഫറും ഒരു 30 വാട്ട്സിന്റെ 2 ചാനൽ സ്പീക്കേഴ്സും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അല്ലാതെ ഇപ്പോൾ പറയുകയാണെങ്കിൽ അതിന്റെ കൃത്യമായ റേറ്റിംഗ് അറിയണം. ബോർഡ് ഏതാ
അറിയണം, എത്ര വാട്ട്സിന്റെ ബോർഡ് അറിയണം, എല്ലാം അറിയാതെ നമുക്ക് ആർക്കും ഒന്നും പറയാനില്ല. അപ്പൊ 400 വാട്ട്സ് എന്ന് പറഞ്ഞതുകൊണ്ട് അതും 2.1 എന്ന് പറഞ്ഞതുകൊണ്ടും അവിടെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. ചോദ്യം ക്ലാരിറ്റി ആവണം, എന്നാൽ ക്ലിയർ ആവും. അപ്പൊ അടുത്ത കമന്റ് മനേഷ് പയ്യോളി രണ്ടു പ്രാവശ്യം ഉണ്ട്. ഹൈഫൈ സിസ്റ്റവും ഹോം തിയേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിൽ ഏതാ നല്ലത് ബെസ്റ്റ് സൗണ്ട് എക്സ്പീരിയൻസിന്? ഹൈഫൈ സിസ്റ്റം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ളത് സ്റ്റീരിയോനെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ലെവലിലാണ്. അതായത് രണ്ട് ചാനലാണ് ഒരുപാട് ഹൈഫൈ സിസ്റ്റങ്ങളുള്ളത്. ചിലയില് സബ് ഔട്ട് ഉണ്ട്, സറൗണ്ട് ഔട്ട് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും സറൗണ്ട് അല്ല, അതിൽ സബ് ഔട്ട്, സബ് വൂഫർ ഔട്ട്, സൂപ്പർ വൂഫർ ഔട്ട് എന്നൊക്കെ പറഞ്ഞ നമ്മൾ പഴയ ഹൈഫൈ സിസ്റ്റങ്ങൾ കാണാം. പക്ഷേ ഹോം തിയേറ്റർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ ജാതിയിലുള്ള ഹോം തിയേറ്റർ എന്ന് പറയാം. പക്ഷേ സത്യത്തിൽ നമുക്ക് ഹോം തിയേറ്റർ ലെവൽ, ആ ഹൈ ലെവൽ ഹോം തിയേറ്റർ, ആ ഹൈ എൻഡ് ഓഡിയോകളിലെ, അതായത് ആ ഹൈഫൈ സിസ്റ്റം പോലെ വർക്ക് ചെയ്യുന്നത് ഇതുപോലുള്ള AVR പോലത്തെ ഡിവൈസുകളിൽ നിന്നാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും എല്ലാത്തിൻ്റെയും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ ആയി പറയേണ്ടി വരും. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് വിശദീകരിക്കണമെങ്കിൽ, അപ്പോൾ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് പാട്ട് കേൾക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ഹൈഫൈ സിസ്റ്റം പോലുള്ളതോ അല്ലെങ്കിൽ ഒരു 2-ചാനൽ സ്പീക്കർ സിസ്റ്റം അല്ലെങ്കിൽ 2.1 സ്പീക്കർ സിസ്റ്റം. മൂവി മ്യൂസിക്കും ഒരേ സമയം മാറി മാറി എക്സ്പീരിയൻസ് ചെയ്യാനാണെങ്കിൽ നമുക്കത് ഒരു ഹോം തിയേറ്റർ സിസ്റ്റം ഏതെങ്കിലും ഒന്നാണ് നല്ലത്. വില കുറവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഈ കാണിച്ച പോലത്തെ ഹോം തിയേറ്റർ എടുക്കാം. അതല്ല, നല്ല ക്വാളിറ്റിയിൽ നല്ല ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ, നല്ല ഡീറ്റെയിൽ ആയിട്ട് ഓഡിയോ ലെവൽ കിട്ടണമെങ്കിൽ നല്ല പൈസ ചിലവാക്കി നല്ല സാധനം വാങ്ങി ഉപയോഗിക്കണം. ഇത് രണ്ടാണ് എക്സ്പീരിയൻസിൽ ആദ്യം പറയാനുള്ളത്. കൂടുതൽ എക്സ്പീരിയൻസ് അത് എനിക്ക് പറയാൻ താല്പര്യമുണ്ട്, പക്ഷേ ഇപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് പറയാം. അടുത്ത കമന്റ് അനുരാഗ് കുമാർ എന്നുള്ളതാണ്. ചേട്ടാ, ഈ സിംഗിൾ സപ്ലൈ ബോർഡും ഡുവൽ സപ്ലൈ ബോർഡും യൂസ് ചെയ്യുമ്പോൾ 1212 ഗ്രൗണ്ടും 1200 ഗ്രൗണ്ടും ഒരുമിച്ച് കണക്ട് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ആ കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, അങ്ങനെ കണക്ട് ചെയ്യണം. അതായത് ഇതിൻ്റെ ഗ്രൗണ്ടും ഇതിൻ്റെ ഗ്രൗണ്ടും കൂടി കണക്ട് ആവണം. ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് എല്ലാ ഡിവൈസിൻ്റെയും ഗ്രൗണ്ട് ഒറ്റയൊന്ന് ആയിരിക്കണം എന്നാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നോയ്സ് ഇല്ലാതെയും ഹമ്മിങ് ഇല്ലാതെയും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ഓഡിയോ നമുക്ക് കിട്ടുള്ളൂ. ശരിക്കും എല്ലാ ഡിവൈസുകളും അങ്ങനെ എർത്ത് ഗ്രൗണ്ട് എല്ലാം കോമൺ ഗ്രൗണ്ടിലേക്ക് കൊണ്ടെത്തിച്ചതാണെന്നുള്ളത് ഞാൻ വളരെ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ശരിക്കാണ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്, അങ്ങനെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ലാസ്റ്റ് കമന്റ് അപ്പു എന്നുള്ളതാണ്. ബ്രോ, സ്പീക്കറിന്റെ ബേസ് കൂട്ടുമ്പോൾ ട്വീറ്ററിൽ നിന്നും കരകരപ്പ് വരുന്നുണ്ട്, അതെന്താണ്? എല്ലാവർക്കും മനസ്സിലായില്ലേ അതെന്താന്ന് വെച്ചാൽ? അതിൻ്റെ അകത്ത് ഫിൽറ്റർ കംപ്ലൈന്റ് ആണ്, ക്രോസ് ഓവറിന്റെ അത് കംപ്ലൈന്റ് ആണ്, അല്ലെങ്കിൽ അത് രണ്ടും ഇല്ല. ഡയറക്റ്റ് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത് പോളാർ കപ്പാസിറ്റർ ആയിരിക്കും. സാധാരണ നോൺ പോളാർ കപ്പാസിറ്റർ വെച്ചാൽ നമ്മൾ ഈ ക്രോസ് ഓവർ ഫിൽറ്റർ ആയിട്ട് കൊടുക്കുന്നു. ഇനിയിപ്പോൾ ആരോ അതിൽ കൊടുത്തുള്ളത് മറ്റെന്തോ ഒരു തരം സാധനമായിരിക്കും, അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടാവില്ല, ഡയറക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക, അയച്ച് ചെക്ക് ചെയ്യുക. ക്രോസ് ഓവറൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ട്യൂട്ടറിന് മാറ്റി ചെക്ക് ചെയ്ത് നോക്കുക. ട്യൂട്ടറിൻ്റെ എണ്ണമാണോ, മറ്റൊരു ട്യൂട്ടർ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോഴേ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ള ഏതാ പോകുന്നു. അപ്പോൾ മണ്ടേ ഓൺബോസിൻ്റെ 20-ാമത്തെ എപ്പിസോഡിലുള്ള 10 കമന്റ്സ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പറ്റിയ ചെറിയ രീതിയിലുള്ള ഉത്തരങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ വെറൈറ്റി കമന്റ്സുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച, അടുത്ത തിങ്കളാഴ്ചത്തെ കമന്റ് ബോക്സിൽ കാണാം. ഇവിടെ നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട്.